വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും മികച്ച ചോയ്സ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാരൻസിനെ ആയാലും പെട്ടിമുടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ ഫോട്ടോസ് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഇതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് അന്ന് ബോഡിയൊക്കെ സെർച്ച് ചെയ്ത് പോയ സമയത്ത് കിട്ടിയ ഫോട്ടോസാണ്. ഇതന്നെ എൻ്റെ അമ്മ, ഇത് അമ്മയുടെ ഫ്രണ്ട്സുമായിട്ട് എടുത്ത സ്കൂൾ ഫോട്ടോയാണ്, അമ്മയുടെ സ്കൂൾ ഫോട്ടോയാണ്. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ ആൽബത്തിൽ നിന്ന് കിട്ടിയ ഫോട്ടോസാണ്. കല്യാണത്തിൻ്റെ അന്ന് എടുക്കുന്ന ഫോട്ടോസാണ്. ഇതാണ് അമ്മയും അച്ഛനും. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ ചേട്ടനാണ്. അപ്പൊ അങ്ങനെ ബന്ധുക്കളായിട്ട് അന്ന് കല്യാണത്തിന് അന്നെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഗോപികയെ കാണിച്ചതിൽ ആരൊക്കെ ഇനി ജീവിച്ചിരിപ്പുള്ളത്? മിക്കവാറും ആരുമില്ല ഇതില്. ഇതെന്ന് വെച്ചാൽ ഇതിലെ മിക്കവാറും പെട്ടിമുടിയത്തെ ആൾക്കാരായിരുന്നു. ഇപ്പൊ ആരും ഇടുന്നില്ല. പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിക്കണമെന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അവസാനം അവരുടെ അടുത്ത് സംസാരിച്ചത് ഇതിനെ കുറിച്ചായിരുന്നു. അച്ഛന് നീറ്റ് എക്സാം തന്നെ ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു, അത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഒരു ഡോക്ടർ ആകണം, ഞാൻ ഫിക്സ് ചെയ്തതാ. കറഞ്ഞിട്ട് മാത്രം എന്നിട്ടൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ, ഒന്നും തിരിച്ചിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി. ആ സത്യം പറഞ്ഞ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃന്ദാവനം. അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ ഇപ്പം ഞാനും ചേച്ചിയും പിന്നെ വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. അവർ മാത്രമേ കൊച്ചുങ്ങളിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത്. ഈ ഇൻസിഡന്റ് നടക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ സ്വന്തം ചേച്ചിയും കസൻ ചേച്ചിയുടെ വീട്ടിലെ വേണ്ടത്തിലായിരുന്നു. സ്കൂൾ ടീച്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു ഇൻസിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ അറിയോ, നിങ്ങൾക്ക് സേഫ് ആണോ എന്ന് ചോദിച്ചു. ചേച്ചി അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ചേച്ചി നമ്മുടെ ഫോണൊക്കെ വാങ്ങി സ്വിച്ച് ഓഫൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്നും പറയാതെ മൂന്നാർ വിളിച്ചുകൊണ്ട് പോയി. ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ടാണ് അച്ഛനമ്മയെ ഐഡന്റിഫൈ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ബോൺസിനെയൊക്കെ കുറിച്ച് അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് കണ്ണിലോട്ട് വരുന്നത്. ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിൽ ഉറ്റവരെയും അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഗോപിക ഡോക്ടറിന് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഗോപിക നമുക്കിപ്പോൾ ഉള്ളത്. ഗോപിക, ഭയങ്കര ഒരു ദുരന്തത്തിന് ശേഷം നമ്മളൊരു സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താം. എങ്ങനെയാണ് ഒരു സന്തോഷം നേടിയെടുത്തത്? ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ സന്തോഷം ഇതാണെന്ന് പറയാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമുണ്ട്. പക്ഷേ ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും സന്തോഷിക്കാനുള്ള ഒരു ഇത് ഇതായിരിക്കും. അത് മാറി, ആ ട്രോമയൊക്കെ മാറി ഒരു അവസ്ഥയിലേക്ക് വന്നു അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് അങ്ങനെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകണമല്ലോ, എന്തായാലും അങ്ങനെ പോകുന്നുണ്ട്. ഈ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അവരോട്? അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. അച്ഛന് നീറ്റ് എക്സാം തന്നെ ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇതൊന്നും കാണണേ, നീറ്റ് എക്സാമിനെ കുറിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഒരു ഡോക്ടർ ആകണമെന്ന് ഞാൻ ഫിക്സ് ചെയ്തതാ. ആ ഇൻസിഡന്റിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത് ആണ് അങ്ങനെ തോന്നിയതല്ലേ? ഇപ്പോ അനീത്തി ചേച്ചിയാണല്ലേ, ചേച്ചി എന്തിനാ പഠിക്കണേ? BSc ബോട്ടണി തേർഡ് ഇയർ. ആരെയാ ഇതിനൊക്കെ സഹായിച്ചത്? ഓക്കെ, എങ്ങനെയാണിത്? ഒരു ഒരു മെന്റൽ ട്രോമ ആദ്യം മാറി കിട്ടണം, പിന്നെയാണ് നമ്മൾ ഈ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ കുറച്ചൊരു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മുടെ വിഷമം കുറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജ് ഒന്ന് പറയാമോ? ഈ ഇൻസിഡന്റ് നടക്കുമ്പോഴത്തേക്കും ഞാനും എന്റെ സ്വന്തം ചേച്ചിയും കസൻ ചേച്ചിയുടെ വീട്ടിലൊരു വേണ്ടത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഓൺലൈൻ ക്ലാസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇൻസിഡന്റ് നമുക്ക് കേൾക്കുന്നത്. നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു ഇൻസിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ അറിയോ, നിങ്ങളൊക്കെ സേഫ് ആണോ എന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. കസൻ ചേച്ചിക്ക് അറിഞ്ഞു, പക്ഷേ ഇത് ചേച്ചി അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ചേച്ചി നമ്മുടെ ഫോണൊക്കെ വാങ്ങി സ്വിച്ച് ഓഫൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്നും പറയാതെ മൂന്നാർ വിളിച്ചുകൊണ്ട് പോയി. നമ്മളതൊരു ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സത്യം. പിന്നെ അങ്ങനെ പോയി, കസിൻ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ സ്വന്തം അനിയൻ രാജേഷ് കുമാർ എന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുന്ന് ഫുൾ സപ്പോർട്ട്. അവർക്കെന്ന് വെച്ചാൽ നമ്മളെയും നോക്കണം, അന്ന് അവരുടെ എല്ലാവരും കാര്യങ്ങളും ചെയ്യണം, അവിടുത്തെ പോയി എല്ലാവരും ബോഡി അന്വേഷിക്കണം, അതെല്ലാം ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ടാണ് അച്ഛനമ്മയെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ അവരെ അവസാനം കണ്ടതൊക്കെ ഇന്നും ആ ചിത്രങ്ങളൊക്കെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പോയിട്ടാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്നെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ വന്നു. പിന്നെ എന്തായാലും ഇനി കറഞ്ഞിട്ട് മാത്രം വന്നിട്ടൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ, ഒന്നും തിരിച്ചിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി. പിന്നെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, ഫ്രണ്ടിലോട്ട് അങ്ങനെ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് സാധിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള ഓർമ്മകൾ വരും, ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോഴൊക്കെ എങ്ങനെയാ സ്വയം കൗൺസിൽ ചെയ്ത് മുന്നോട്ട് പോയത്? എങ്ങനെയാണ് എന്ന് വെച്ചാൽ ബയോളജി പഠിക്കുമ്പോൾ ഒരുപാട് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ബോൺസിനെയൊക്കെ കുറിച്ച് അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് കണ്ണിലോട്ട് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ബുക്ക് തുറന്ന് വെച്ചാൽ അങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കും. കുറേ സമയം കറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നുള്ളൂ, ഇങ്ങനെ ആയിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് 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 ഒരുപാട് അങ്ങനെ കുറച്ച് നേരം നിൽക്കും. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് അങ്ങനെ സംസാരിച്ച് മുഖമൊക്കെ ഒന്ന് മാറ്റി
പിന്നെ പഠിക്കാനിരിക്കുന്നത്. അത് സ്വയം കൗൺസിൽ ചെയ്യും. അതെ അതെ. അത് ഇപ്പോ ചില സുഹൃത്തുക്കളെയൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് കിട്ടണമെന്നില്ല, അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഉള്ളിൽ തന്നെ നമ്മൾ സ്വയം ധൈര്യപ്പെടണം. ആ ഒരു പ്രോസസ്സ് ഒരു ഒരു ചേച്ചിയൊക്കെ എത്രത്തോളം സഹായിച്ചു, ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലാതെ ഉള്ളായിരിക്കുമല്ലോ മെയിൻ ആയിട്ട്. ചേച്ചി എന്ന് പറഞ്ഞാൽ സ്വന്തം ചേച്ചി ഇതുവരെ എന്റെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ടില്ല. അവള് ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരയും, പക്ഷെ ഞാൻ അവളും അടുത്ത് വരുവാണെങ്കിൽ ഞാൻ കരയുന്ന സമയത്ത് അവൾക്ക് അറിയത്തില്ല എത്ര ഇതായിരുന്നു. സ്ട്രോങ് ആയി നിന്നിട്ട് പോട്ടെ നമുക്ക് എല്ലാം നോക്കാം. ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൾ എന്ന് വെച്ചാൽ എന്നെക്കാട്ടിലും കുഞ്ഞായിട്ടാ കാണുന്നത്, പക്ഷെ അവളുടെ ഉള്ള ആ സ്ട്രോങ്നെസ് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും ഭയങ്കര അവല. എന്ന് വെച്ചാൽ ഒരുപാട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവള്. ഈ നമുക്കൊരു സ്പാർക്ക് കിട്ടണം. ഈ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, പക്ഷെ പിന്നീട് ഒരു ക്രേസ് ആയിട്ട് പരിവപ്പെടുമല്ലോ, എങ്കിലല്ലേ നമുക്ക് ഇത്തരം ഉയർന്ന റാങ്കിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. ആ ക്രേസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ആ ഒരു ഘട്ടം എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഒരു ബേസ് എന്ന് പറഞ്ഞത് പ്ലസ് വണ്ണിന്റെ അവസാനം ഇതാ നടന്നത്. അപ്പൊ പ്ലസ് ടു ഒക്കെ അത്രയും ബേസ് ഒന്നും കിട്ടിയിട്ടില്ല. 3 മാസം ഫുള്ള് വീട്ടിലായിരുന്നു. വീട്ടിൽ വെച്ചാൽ മൂന്നാറിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കുറച്ചായിട്ട് അങ്ങനെ വന്ന് കുറച്ചൊക്കെ എന്തോ പിക്കപ്പ് ചെയ്ത് വന്നു. പിന്നെ എന്തായാലും പഠിക്കണം, പ്ലസ് ടു ഫുള്ളി പ്ലസ് വാങ്ങിക്കണം എന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അവസാനം അവരുടെ അടുത്ത് സംസാരിച്ചത് ഇതിനെ കുറിച്ചായിരുന്നു. ഞാൻ പ്ലസ് ടുവിൽ എന്തായാലും ഫുള്ളി പ്ലസ് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് ഫോൺ വെച്ചത് അവസാനം. അപ്പോൾ ഇത് അവർക്ക് ഇനി മാറ്റി പറയാൻ അവരില്ലല്ലോ, അപ്പോൾ എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു. പിന്നെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി, പ്ലസ് ടുവിൽ ഫുള്ളി പ്ലസ് വാങ്ങിച്ചു. പിന്നെ എൻ്റെ ചേച്ചിമാർ കുറേ പേർ സപ്പോർട്ടിനുണ്ടായിരുന്നു. പുറത്തുനിന്നായാലും സ്വന്തം സ്കൂളിൽ പഠിച്ച ചേച്ചിമാരൊക്കെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ പഠിക്കണം, നീറ്റിനെ കോച്ചിങ്ങിനൊക്കെ പറഞ്ഞപ്പോ ബ്രില്യൻ്റിലെ അഡ്രസ് തന്നു, ഒരു ടീച്ചറുടെ നമ്പർ തന്നു. അങ്ങനെ പോയി അവിടെ നിന്ന് പഠിച്ചു. ഇങ്ങനെ ഇപ്പൊ നീറ്റ് എക്സാം എഴുതി ഇപ്പൊ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ. പ്രൗഡാണ്. ഈ ആ സമയത്ത് നമ്മള് ആ സ്ഥലം കംപ്ലീറ്റ് ഒളിച്ചു പോയല്ലോ, അതായത് ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥ വന്നില്ലേ. അത് കൗൺസിൽ ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. ചെറിയ പ്രായത്തിൽ എങ്ങനെയാ ഓവർകം ചെയ്ത? ആ സത്യം പറഞ്ഞ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃന്ദാവനം അങ്ങനെയായിരുന്നു. 4 ലയമായാലും ഫുള്ള് എൻ്റെ ബന്ധുക്കളായിരുന്നു മൊത്തം. എൻ്റെ ബന്ധുക്കൾ എന്ന് പറയാതെ അവിടെ മിക്കവരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. കൂടെ പഠിച്ചവരും നടന്നവരും അങ്ങനെ കൊച്ചുനാൾ തൊട്ട് കൈപ്പിടിച്ച് നടന്നവരായിരുന്നു എൻ്റെ കൂടെ. ഇപ്പം ഞാനും ചേച്ചിയും പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ട്. അവർ മാത്രമേ കൊച്ചുങ്ങളിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത്. ബാലൻസ് എല്ലാവരും കോവിഡിൻ്റെ കാലത്തിൽ അവധിയായതുകൊണ്ട് പെട്ടിമുടിയിലായിരുന്നു. ഇപ്പം ആരും ഇല്ല. അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം പോയി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു. അവരെ പുറത്തെവിടെയും കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ ആരെങ്കിലും കാണും. കൊച്ചുനാളുടെ ഫോട്ടോ, സ്കൂൾ ഫോട്ടോസ് ഒക്കെ അങ്ങനെ കാണുമ്പോൾ വേറെ ആരുടെയെങ്കിലും ഫോട്ടോസ് കാണുമ്പോൾ നമ്മുടെ ഫോട്ടോ പോലും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഒരു റെക്കോർഡ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അധ്യാപകരൊക്കെ എങ്ങനെയായിരുന്നു ഈ പഠിക്കുന്ന ഈ എൻട്രൻസിന്റെ സമയത്തൊക്കെ? അവർ ഒരുപാട് എനിക്ക് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വാർഡന്മാരുണ്ടായിരുന്നു. ഒരു ക്ലാസ് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ക്ലാസ് ടീച്ചർ എന്നുള്ള പൊതുവെ. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഏത് ക്ലാസ് ടീച്ചറിനെ കണ്ടാലും സ്വന്തം കൊച്ചിനെ പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് കെയർ ചെയ്ത് എനിക്ക് ഫുൾ മെൻ്റലി സപ്പോർട്ട് ചെയ്ത് നീ ഇതല്ല ഇതിൻ്റെ ജീവിതം ഒന്നും തീർന്നിട്ടില്ല ഇനി പുതിയൊരു തുടക്കം ആയതേ ഉള്ളൂ നീ പോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാ. അതൊക്കെ എന്തായാലും ഫലവത്തിൽ. ഇപ്പോൾ റാങ്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഓൾ ഇന്ത്യ ലെവലിൽ 1 ലാഖിൻ്റെ അടുത്തുണ്ടായിരുന്നു. കാറ്റഗറി റാങ്ക് 147 ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോകുന്നു. ഈ ഡോക്ടർ ആവുമ്പോൾ എന്തൊക്കെയായിരിക്കും മനസ്സിനകത്ത്? ഒന്നും ആവിയിട്ടില്ല, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കാറ്റഗറൈസേഷൻ ഒക്കെ അറിയാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു സന്തോഷ സമയത്ത് നമ്മൾ ആലോചിക്കുമല്ലോ എന്തായി തീരുമെന്നൊക്കെ. ഞാൻ ഗൈനക്കോളജി നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പേരെ നോക്കണം. ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് ഇവിടെ ലോകത്തിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ കാണണം, അവർക്ക് പുതിയൊരു ഇത് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ പീഡിയാട്രിക് നോക്കുന്നുണ്ട്. ഇതിലേതാണോ 4 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ പോവും ഉറപ്പായിട്ടും. എന്തായാലും സർവീസ് എന്ന് പറയുമ്പോ എവിടെ ചെയ്താലും ഉണ്ടല്ലോ. ഈ സങ്കടപ്പെട്ടിരിക്കുന്നവരോടൊക്കെ എന്തായാലും പറയാനൊരു അർജവും ആയി കഴിഞ്ഞു. നമ്മൾ സർവൈവ് ചെയ്തു വന്ന ഒരാളാണ്. അവരോടൊക്കെ ചെറിയ പിള്ളേരൊക്കെ ചെറിയ കാരണം കൊണ്ട് ഈ സങ്കടമൊക്കെ വരുത്തിയിരിക്കുമ്പോൾ അവരോടൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്കാണ് അവർ കരയുന്നതൊക്കെ, വിഷമിച്ചിരിക്കുന്നത്, അവസാനം ഡിപ്രഷൻ സ്റ്റേജിൽ വരെ എത്തുന്ന വലിയ കേസുകൾ വരെ ആവുന്നത്. അവരോടൊക്കെ എന്താ പറയാനാണ്? നമ്മളിപ്പോൾ ആ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് ഡിപ്രഷനായിട്ടും പ്രോബ്ലം ആയിട്ടും തോന്നത്തുള്ളൂ. ഒരു 2 സ്റ്റെപ്പ് ഫ്രണ്ടിൽ പോയിട്ട് പുറകെ തിരിഞ്ഞ് നോക്കി അതൊന്നും പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയാൽ മതി. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടേ പോകത്തുള്ളൂ. ആദ്യം പോകുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ എന്തൊരു സുന്ദരമായ കാലഘട്ടങ്ങളാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ മെമ്മറീസ് ആയി പോകും. ഒന്നും അങ്ങനെ പ്രോബ്ലം ആയിട്ട് നമ്മൾ ചിന്തിക്കത്തില്ല. ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർ ഭയങ്കരമായിട്ട് പഠിച്ച് റാങ്ക് വാങ്ങിച്ച ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറാൻ ഗോപികയ്ക്ക് കഴിഞ്ഞു. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ.
ഈ ഗോപികയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടവും ഉണ്ടാവില്ല. കാരണം അത്രയും സങ്കടത്തിൽ നിന്ന് കയറി വന്നതാണ് ഗോപികയുടെ ഈ വിജയം. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും മികച്ച ചോയ്സ്.